ടീച്ചർക്കും ഇത്രയുണ്ടായിരുന്നോ? എന്റെ ദൈവമേ, ഇതേ ഈ പെണ്ണിൻ പെണ്ണെന്തൊക്കെ കാണിച്ചേക്കുന്നേ! ഇത്രയുണ്ടോ ഇവക്കും? എന്റെ ദൈവം നമ്പുരാനെ, ഞാനിതൊന്നും അറിഞ്ഞില്ലല്ലോ. തൊട്ടടുത്ത് കിടക്കുന്നവർക്കൊക്കെ ഇത്ര ഉണ്ടായിരുന്നു. ദൈവമേ ഇത് നോക്കിക്കേ. യോ, ഈ പെണ്ണിനും ഉണ്ട്, ഈ ചെറുക്കനും ഉണ്ട് കേട്ടോ. നീ തന്നെ കാണിക്കണേ. എന്ത് കാണിച്ച്? നീ എന്നെ കാണിച്ചപ്പ നീ. ഞാൻ തട്ടെ, ഇത് നിങ്ങൾ ഇതൊന്ന് നോക്കിക്കേ മനുഷ്യ. എടി, എല്ലാം തല വെട്ടിക്കേറ്റില്ല. ഞാൻ എന്നും തുടങ്ങിയ പരിപാടിയാണത്. എന്തോന്ന്? എന്തോന്ന് തല വെട്ടിക്കേറ്റിയെന്ന്? തല വെട്ടി മാറ്റിട്ടാണല്ലോ ബീഫ് ഉണ്ടാക്കുന്നത്. ഞാൻ അതാ ഉദ്ദേശിച്ചത്. നീ എന്ത് വീഡിയോടെ കുറച്ച് നീ പറഞ്ഞു? അതെല്ലാം അവിടെ നിക്കട്ടെ. അപ്പുനെ ആരാക്കണമെന്ന നിങ്ങളുടെ ആഗ്രഹം? അവൻ ആരാക്കണമെന്ന് വെച്ചാൽ വക്കീല്, അഡ്വക്കേറ്റ്, ഫൈൽസ്, പൈലറ്റ്. ഇതി കുറഞ്ഞ താഴ്ത്തക്ക് ഒരു കേസിനും എന്റെ മോനെ നീ നിർബന്ധിക്കരുത്. താഴ്ത്തേക്ക് ഞാൻ വിടില്ല. ഞാൻ ചോക്കട്ടെ, ഒരു വക്കീലിനും ഒരു ഡോക്ടറിനും ഒക്കെ മാസം എന്താ വരുമാനം കിട്ടും? വക്കീലും ഡോക്ടറും 1,00,000 രൂപ അങ്ങോട്ട് മറയില്ല, ഇങ്ങോട്ട് മറയില്ല, അവന് കിട്ടും 1,00,000 രൂപ വരുമാനം. അപ്പൊ ഒരു വർഷം ആകുമ്പോ ഒരു വക്കീലിനായാലും ഒരു ഡോക്ടറിനായാലും 12,00,000 രൂപ. 12,00,000 രൂപ എന്നാ? 5,00,000 കുലുവ. എന്തോന്നുണ്ട് ഇപ്പം 12,00,000 കുലുവ? അയ്യോ, 12,00,000 രൂപ എന്തിനുണ്ടെന്നോ? എന്റെ മനുഷ്യൻ നമ്മുടെ തൊട്ടപ്പുറത്തെ വീട്ടിലെ കിച്ചുല്ലോ, പറഞ്ഞ കേൾക്കാത്ത കുർത്തം കട്ട ചെറുക്കൻ, അവന്റെ ഒരു വർഷത്തെ വരുമാനം എത്രയാന്ന് നിങ്ങക്ക് അറിയാവോ? 2.5 കോടി. നിങ്ങൾ നോക്കിക്കേ, അവനാണെങ്കിൽ യൂട്യൂബിൽ ഓരോ വീഡിയോ എടുത്തിടുവേ, ഇതങ്ങ് വൈറൽ. ഇത് 3 മില്യണാ. നോക്കിക്കേ, 3 മില്യൺ എന്ന് പറഞ്ഞാ? 3 മില്യൺ എന്ന് വെച്ചാ 30,00,000 എങ്ങാണ്ട് ആൾക്കാർ കാണും. ഇത് കണ്ടു കഴിയുമ്പോ ഈ ഓരോ ആൾക്കാർ കാണുന്ന അനുസരിച്ച് ഇവന് അക്കൗണ്ടിൽ പൈസ വന്നോണ്ടിരിക്കും. യൂട്യൂബിൽ ഇട്ടിട്ട് ഇത്രയും പൈസ കിട്ടും. നോക്കിക്കേ, അവനും ഉണ്ട്, അവന്റെ അമ്മയുണ്ട്, അവന്റെ അച്ഛനും ഉണ്ട്, എല്ലാരും തുനിഞ്ഞിറങ്ങിയേക്കുവാ. കണ്ടോ, പണ്ട് അവരുണ്ടാക്കുന്ന ഈ പെണ്ണില്ലേ, ഈ പെണ്ണിന്റെ ഒരു വീഡിയോക്ക് 4 മില്യൺ വ്യൂവേഴ്സാ. 4 മില്യൺ എന്ന് പറഞ്ഞാൽ 40,00,000 ആയിരിക്കും. എന്നാലെന്താ, എത്ര രൂപയാ വരുമാനം കിട്ടുന്നറിയോ? നിങ്ങൾ ഡോക്ടറും വക്കീലും ആക്കാൻ നടക്കുന്നത്? ഇത്രയും കാശ് മുടക്കി 5, 10, 20 ലക്ഷം രൂപയൊക്കെ ഡോക്ടറാക്കിട്ട് വല്ല കാര്യമുണ്ടോ? അതെ, വല്ല കാര്യമുണ്ടോ? നമുക്കൊരു കാര്യമല്ലോ, നമുക്ക് ഈ ചെറുക്കനെ പറഞ്ഞേ. നീ എന്നാ പറഞ്ഞു? യൂട്യൂബർ. യൂട്യൂബർ അതൊക്കെ എന്നെ മറക്കും. ഞാൻ അതിന് ഒരു സാറിനെ ഏർപ്പാടാക്കിയിട്ടുണ്ട്. ഏതാ മറ്റേ യൂട്യൂബർ പഠിപ്പിക്കുന്ന സാറ്? പ്രഗത്ഭനായ ഒരു സാറാ. ആണോ? അദ്ദേഹത്തിന്റെ ഒരുപാട് യൂട്യൂബ് ഒക്കെ വൈറലാണ് കേട്ടോ. ഈ കൊച്ചു, ഈ സാറ് ഇവനെ പഠിപ്പിച്ചുമ്പോ എന്റെ കൊച്ചിന് അവനെ പോലെ പൈസ ഉണ്ടാക്കാൻ പറ്റും. ഞാനിതൊക്കെ നേരത്തെ അറേഞ്ച് ചെയ്ത്, ഞാൻ മുൻകൂട്ടി കാണുന്ന ആളാണ്. സാറ്. നാരങ്ങൾ പൂവിട്ടൊന്നും നമുക്ക് ഒരു ശല്യവും നമുക്ക് അവിടെ ഉണ്ടാവില്ല. ഞാൻ ഫേസ്ബുക്കിലാക്കും, വാട്സപ്പിലാക്കും, ഇൻസ്റ്റഗ്രാമിലാക്കും, ഞാൻ യൂട്യൂബിലാക്കും. അങ്ങനെ ഞാൻ ഇതൊരു വൈറലാക്കും. നീ പെണ്ണുമ്പുളേനെ വൈറലാക്കണ്ട, അവളെ വൈറലാക്കാൻ ഞാനുണ്ട്. നീ കൊച്ചിനെ പഠിപ്പിക്കാൻ, കൊച്ചിനെ പഠിപ്പിച്ചാൽ മതി, എന്റെ പെണ്ണുമ്പുളേനെ നീ വിട്ടു തന്നെ. അയ്യോ, മേരീഡാണോ? ശരിക്കും ഞാൻ അങ്ങനെ ഒരു അബദ്ധം പറ്റിപ്പോയിട്ടുണ്ട്. കല്യാണം കഴിച്ചു. ഞാൻ വിചാരിച്ചു മകളോ അനിയത്തിയോ അങ്ങനെ എന്തെങ്കിലും. ചേട്ടാ, കണ്ടു ആ പുള്ളിക്ക് കണ്ടപ്പോഴും നിങ്ങളുടെ മോളാണോ നിങ്ങൾ തോന്നി? ഇന്നലെ തോട്ടാനിക്കര ചെന്നപ്പോ ഒരു അമ്മച്ചി പറഞ്ഞു. തന്നെ എന്താ പറഞ്ഞു? മുത്തശ്ശിയും കൊച്ചുമോനും കൂടെ കൂടി അമ്പലത്തിൽ വന്നതാണോ? അങ്ങനല്ല ചോദിച്ചാ, മൂത്ത ചേച്ചി മോനും കൂടെ എന്നാ പറഞ്ഞത്. നിങ്ങൾ എന്നെ അങ്ങനെ ആക്കണ്ട. മൂത്ത ചേച്ചിയുമല്ല, മുത്തശ്ശിയുമല്ല, ഒരു മുത്ത ചിപ്പിയായിട്ടാണ് എനിക്ക് തോന്നി. ഇവനെ യൂട്യൂബർ സാറിനെ കൊന്നു പറഞ്ഞ നാളെ പത്രത്തിൽ ഒരു കോളം വന്നാലും നിനക്ക് എന്തെങ്കിലും വേണം. നമുക്ക് പഠിക്കണ കൊണ്ട് ബുദ്ധിമുട്ടൊന്നും ഇല്ലട്ടോ. കൊച്ചിനെയാണ് പഠിപ്പിക്കണമെങ്കിൽ പോലും അതിനിടയിൽ കൊച്ചിന്റെ അമ്മയ്ക്കും പഠിക്കാം. ഞാൻ പഠിപ്പിക്കേണ്ടത് കൊച്ച് ചെറുതാണോ? 5, 6, 7, 8, 9, 10 20 വയസ്സുള്ള ഒരു 20 വയസ്സുള്ള കുട്ടിയുണ്ടോ? നിനക്ക് ഇപ്പൊ എന്താ കുഴപ്പം? നിനക്ക് എന്റെ കൊച്ചിനെ പഠിപ്പിക്കാൻ പറ്റൂല്ലോ. അടുത്ത ആഴ്ച വരാൻ പറ സാധനങ്ങളെല്ലാം പറയി കൊടുത്തേ. നീ ഇതാരാന്ന് പറഞ്ഞിരിക്കണേ? അഗ്രകാരനല്ലേ? കേരളം അറിയപ്പെടുന്ന ഒരു യൂട്യൂബർ ട്രെയിനറാണത്. നിസ്സാര കാര്യമുള്ളത്, 4 തലയാണുള്ളത്. 4 തല അത്രക്ക് ബുദ്ധിയാ? ഒരെണ്ണല്ലേ ഉള്ളു, 3 എണ്ണം വീട്ടിൽ വെച്ചിട്ട് വന്നത്. നീ ആരാന്ന് വെച്ചിട്ടാ നീ ഇങ്ങനെ? നിനക്ക് യൂട്യൂബറിനെത്രയോ കോടി ഞാൻ കണ്ടില്ല. നീ കോട്ടൊക്കെ വാരി വെച്ചിട്ട്
അമ്മയും നിർബന്ധിക്കുകയാണ് എനിക്ക് യൂട്യൂബ് സംഭവം തുടങ്ങണമെന്നൊക്കെ പറയുന്നത്. ഇതിനാവാൻ വേണ്ടി നമുക്ക് ആദ്യം എന്താണ് വേണ്ടത്? ആദ്യം നമ്മളൊരു യൂട്യൂബർ ആകാൻ വേണമെന്നുണ്ടെങ്കിൽ ആദ്യത്തെ നമ്മുടെ ഒരു ഒരു ഫസ്റ്റ് സ്റ്റെപ്പ് എന്ന് പറഞ്ഞാൽ വില കൂടി ഒരു മൊബൈൽ നമ്മുടെ കയ്യിൽ വേണം. അത് സ്മാർട്ട് ഫോൺ ആയിരിക്കണം, നമ്മളും കുറച്ച് സ്മാർട്ട് ആയിരിക്കണം, എങ്കിൽ മാത്രം ഈ കാര്യം നമ്മൾ മുന്നോട്ട് പോകും. എന്റെ മോനായതുകൊണ്ട് പറയല്ലേ, ഇവൻ ഭയങ്കര സ്മാർട്ടാകാതിരിക്കും. സ്മാർട്ട് അല്ലേ? അപ്പൊ അതാണ് നമ്മൾക്ക് ആദ്യം വേണ്ടത്, ഒരു നല്ല വില കൂടിയ മൊബൈൽ. പിന്നെ നമ്മൾ ഷെയർ ചെയ്യണം. ഞാനൊരു 130 വരെ ഇട്ടു. 130 ഇട്ടെങ്കിൽ ഞാനും 160 വരും, കുടിച്ചു പോകും. അതല്ലെങ്കിൽ അതിന്റെ ഷെയർ നമ്മൾ ഇടണം. പക്ഷേ ഞാൻ പോകും. ഞാനങ്ങനെ പോകും. ഞാനത് പഠിപ്പിക്കണ്ടേ? അയ്യോ, അങ്ങനെയാണ്, അവൻ പോട്ടെ, അവൻ അങ്ങനെ പോകും, ഞാൻ അവനെ പഠിപ്പിക്കണ്ടേ? സാധനം എടുക്കാൻ വേണ്ടി പോകും. അച്ഛാ, ഇത് സാറ സാറിന് ഇവരുള്ള അച്ഛൻ ഒന്നും ഇല്ലാത്ത പറയണത് മോനെ. നമ്മൾ ആദ്യമായിട്ട് തുടങ്ങണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഫേസ്ബുക്കിൽ ഒരു അക്കൗണ്ട് തുടങ്ങുക, വാട്സപ്പിൽ ഇടുക, അത് ഇൻസ്റ്റാഗ്രാമിൽ, യൂട്യൂബിൽ. ഇത് നാല് ദൈവങ്ങളെ മനസ്സുകൊണ്ട് പ്രാർത്ഥിച്ചിട്ട് വേണം നമ്മൾ മുന്നോട്ട് പോകാം. ടിനി ടോമി മാസിഫ് അലി കിട്ടുകയാണെങ്കിൽ രണ്ടു ദിവസം മേടിച്ചോളൂ, രണ്ടുപേരുടെ ഒരു ഇന്റർവ്യൂ ഇട്ട് നമുക്ക് ലൈവ് ഇട്ട് കൊടുക്കാം. പിന്നെ നമുക്ക് ഏതെങ്കിലും ഇപ്പൊ ഒരു കല്യാണ വീട്ടിൽ ചെന്ന് കഴിഞ്ഞാൽ അവിടെ ഇടിച്ചുകയറി അവരുമായിട്ട് നിൽക്കുന്ന ഒരു ഫോട്ടോ നമ്മൾ ഇട്ട് കൊടുക്കും. ക്യാപ്ഷൻ വേണം, പണി പറ്റിപ്പോയി, പണി പാളിപ്പോയി, അങ്ങനത്തെ ഒരു സാധനം. ആർക്കാണ് പണി കിട്ടിയത്, ആരുടെയാണ് പണി പാളിപ്പോയി എന്നും നമ്മൾ അറിയുന്നില്ല. അതിനെക്കുറിച്ച് വ്യൂവേഴ്സ് ഇങ്ങനെ തിരയുമ്പോൾ നമ്മളൊരു മരണ വീട്ടിൽ കയറുക, അവിടെ നിന്ന് ആ ബോഡിയുമായി ചേർന്ന് നിന്നുകൊണ്ട് ചിരിച്ചുകൊണ്ടിരിക്കുന്ന ഒരു ചെറിയ ഫോട്ടോ, ചങ്കടപ്പെട്ടുകൊണ്ടിരിക്കുന്ന വേറൊരു ഫോട്ടോ, അതിന്റെ താഴെ കൊടുക്കണം. ആ ബോഡി വിത്ത് മീ, ആരുടെ ബോഡി എന്ത് ബോഡി എന്ന് അറിയുന്നില്ല. ജനങ്ങൾ ഓടിക്കോളൂ, സാധനം പോയിക്കൊണ്ടിരിക്കുക. ആളെ പിടിക്കണം ഇങ്ങനെയാണ് അപ്ഡേറ്റ് നമ്മൾ എല്ലാ സാധനങ്ങളും. പിന്നെ അത്യാവശ്യം വീഡിയോസ്, യാത്ര, ട്രാവലിംഗ് ഇഷ്ടമാണെങ്കിൽ ജസ്റ്റ് ഒരു ട്രാവൽ. ട്രാവൽ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇപ്പൊ നമുക്കൊരു കമ്പം തേനി, മധുര, വേളാങ്കണ്ണി, രാമേശ്വരം, തീർത്ഥാടനം പോയാൽ നിനക്ക് ഇഷ്ടമാണ്. നല്ല തണുപ്പ്, നല്ല തണുപ്പ്, നല്ല തണുപ്പ്. ഞാൻ എന്റെ പെണ്ണുമ്പിള്ളേനെ ഇവിടെ ഇറക്കി ഊട്ടിക്ക് കൊണ്ടുപോയി കറങ്ങി അടിച്ച് നടക്കണം. അതാണ് നിന്റെ ഉദ്ദേശം? ഈ വക പരിപാടി ഒന്നും ഇവിടെ നടക്കുകയല്ല. വീടിനകത്ത് വെച്ച് ചെയ്യാൻ പറ്റുന്ന എന്തെങ്കിലും സാധനങ്ങൾ നീ അത് പറ. ഗ്യാസ് ഉണ്ടോ? ഗ്യാസ് കണക്ഷൻ കിട്ടി അന്ന് കൊണ്ടുവന്നൊരു നിറക്കുറ്റി ഉണ്ടായിരുന്നു. അതിന് ശേഷം എന്ന് പറയുന്നത് ഇവിടെ ഗ്യാസ് നിറച്ചിട്ട് അപ്പൊ ഗ്യാസ് ഇല്ല. പിന്നുള്ളത് കറണ്ടാണ്. കറണ്ടിൽ നമുക്കൊരു വെറൈറ്റി കാണിക്കാം. കറണ്ടിൽ എന്ത് വെറൈറ്റി കാണിക്കും? സാധാരണ നമ്മള് ഇപ്പൊ മുട്ട ഓംലെറ്റ് അടിച്ചാലും ബ്രെഡ് പൊരിക്കാനൊക്കെ വിറക് കുട്ടി മൂന്നടപ്പ് വെച്ചാണ് പണി നടത്തുന്നത്. ഇല്ലെങ്കിൽ ഗ്യാസിൽ ചെയ്യും. നമുക്ക് അതിൽ നിന്നൊക്കെ വ്യത്യസ്തമായ മറ്റൊരു അയൺ. പാചകം ഇഷ്ടമല്ലാത്തവരാരും ഇല്ല. പാചകം എല്ലാവർക്കും ഇഷ്ടമാണ്. അത് വെറൈറ്റി ആയിട്ട് ചെയ്യുമ്പോഴാണ് ഈ സാധനം കയറി കൊള്ളുന്നത്. പിന്നെ ഇടിച്ചങ്ങ് കയറി വ്യൂവേഴ്സ് കയറി കഴിഞ്ഞ സബ്സ്ക്രൈബർ, ലൈക്ക്, കമന്റ്, ഷെയർ എന്തെല്ലാം. ഇവിടെ കുത്തിക്കോ, നീ അവിടെ കുത്തണ്ട. അതല്ല ഞാൻ പറയണത്, ഈ ആളുകളുടെ കൈകൊണ്ടുള്ള ഈ കുത്തലാണ് നമ്മൾ സബ്സ്ക്രൈബ് ആയിട്ട് മാറണം. അത് നമ്മൾ പ്രത്യേകം പറയണം. അപ്പൊ അതുകൊണ്ട് അയൺ ബോക്സ് ഉണ്ടെങ്കിൽ, അയൺ ബോക്സ്, അയൺ ബോക്സ് ഉണ്ട്, പ്ലഗിൽ കുത്തിയിട്ട് ചൂടായി വന്ന നേരത്തിന് എന്ത് ചെയ്യും? ഒരു ബ്രെഡ് അത് മേൽ വെച്ചിട്ട് അതിന് പൊരിച്ചെടുക്കുക. അത് വെറൈറ്റി ചെയ്യാത്തില്ല. രണ്ട് വാക്ക് നിങ്ങൾ സംസാരിച്ചോളും. നിങ്ങൾ മൂന്ന് ഇതിൽ വേണ്ടത് എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് വേണ്ടത് എന്താന്ന് ഇവിടെ ഒന്ന് പറഞ്ഞാൽ മതി. അവിടെ ചെവിക്കാത്ത കുരു ഒന്നും അല്ല. ഹലോ ഗൈസ്, ഞാൻ ഇവിടെ നിൽക്കുന്നത് എന്റെ സ്വന്തം വീട്ടിലാണ്. അപ്പൊ വീട്ടിൽ ഇന്ന് വെറൈറ്റി ആയിട്ട് ഒരു ആഹാരം ഉണ്ടാക്കാൻ പോവുകയാണ് നമ്മുടെ യൂട്യൂബർ അദ്ദേഹം ഇവിടെ ഉണ്ട്. അപ്പൊ പിന്നെ എന്റെ അച്ഛൻ രണ്ട് വാക്ക് സംസാരിക്കുന്നതിന് വേണ്ടിയിട്ട് പറയാനാണ് പ്രിയമുള്ളവരെ. അല്ല, ഞാനും എന്റെ മോനും കൂടി ഇന്ന് ഉണ്ടാക്കാൻ പോകുന്ന പാപ്പം സ്നാക്ക്, ഇത് ഇന്ന് വരെ ആരും കണ്ടിട്ടില്ലാത്ത ഒരു സ്നാക്കാണ്. ഇത് എന്റെ ഭാര്യയാണ്. ഞാൻ നല്ല കൂട്ടാനൊക്കെ വെക്കാറുണ്ട്. അപ്പൊ ഇപ്പൊ മോനിപ്പോ കൂട്ടാനല്ലോ. എന്റെ മോന്റെ പാക്കും പറ്റേ, എല്ലാരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം. ഇതൊന്ന് കാണാതെ ഉറങ്ങാതിരിക്കാൻ കാണാതിരിക്കല്ലേ, കാണാതിരിക്കല്ലേ. ബ്രെഡ് എടുത്തു. ടേസ്റ്റി ഫുഡാണ് നമ്മളിവിടെ ഉണ്ടാക്കാൻ പോകുന്നത്. അപ്പൊ ഡെലീഷ്യസ് ഡെലീഷ്യസ് ഐറ്റംസ് ആണ്. ബ്രെഡ് ഷോക്ക്ഡ്. എന്ത് ചെയ്യണം സാറേ? ഇത് ചൂട് വന്നിട്ടുണ്ടോ? ജസ്റ്റ് ഒന്ന് നോക്കി, ചൂട് വന്നിട്ടുണ്ടോ? മേഡം തുടരണം, മേഡം ഈ കൈ ഈ ചൂട് വന്നിട്ടുണ്ട്. ഞാനൊരു പീസ് തിന്ന് ചേട്ടൻ വേവാനുണ്ടെന്നുള്ളു. ചൂടാ ചൂടായിരുന്നു. അച്ഛാ, ഇത് കറക്റ്റ് നിങ്ങൾ അഭിനയിക്കല്ലേ?
നമസ്കാരം എല്ലാവർക്കും എന്റെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. ഇവിടെ ഒരു കുടുംബത്തിലേക്ക് ഞാൻ വന്നിരിക്കുകയാണ്. ദാരിദ്ര്യമായ കഷ്ടപ്പാടായ ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന ഒരു കുടുംബം. വൈറലാകാൻ വേണ്ടി അവർ അയൺ ബോക്സിൽ നിന്ന് ചൂട് പിടിപ്പിച്ചുകൊണ്ട് അവർ ബ്രെഡ് മുറിച്ചെടുത്തുകൊണ്ടിരിക്കുകയാണ്. ഈ അവസരമാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് എന്റെ എല്ലാ ആളുകളും എന്റെ പ്രധാനപ്പെട്ട വ്യൂവേഴ്സ് എല്ലാവരും ഇത് സബ്സ്ക്രൈബ് ചെയ്യുക, അത് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമന്റ് ചെയ്യുക. അപ്പൊ എല്ലാം കൊണ്ടും നന്ദി, നമസ്കാരം, താങ്ക് യു. എന്റെ കൊച്ചിന് യൂട്യൂബ് ചാനലിന് പഠിപ്പിക്കാൻ വേണ്ടി വന്നിട്ട് നീ നിന്റെ യൂട്യൂബ് ചാനൽ ഹിറ്റ് അടിക്കും അല്ലടാ. ചേട്ടൻ മരിച്ച് പണിയെടുക്കണം, എന്നാലേ വൈറൽ ആകുള്ളൂ. ഇപ്പൊ ഞാൻ പറഞ്ഞ കേട്ട് നിങ്ങൾ നിമ്മക്കേറി തുള്ളി നോക്കി. എന്റെ വ്യൂവേഴ്സ് കൂടെ പോക്ക് നോക്കിയേ, എത്ര മില്യൺ അടിച്ചേറിക്കൊണ്ടിരിക്കണം നോക്കി. നിന്റെ യൂട്യൂബ് ഹിറ്റ് ആക്കാൻ നീ ഞങ്ങളെ കൊലക്കി കൊടുക്കല്ലേ, നിർത്തിക്കോളൂ ഇന്നത്തോടെ നിന്റെ യൂട്യൂബ് ചാനൽ. ഹായ് വ്യൂവേഴ്സ്, നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമന്റ് ചെയ്യുക. അടുത്ത കുടുംബവുമായി നമുക്ക് വീണ്ടും കാണാം. അതുവരെ ബൈ. ഇതിങ്ങടെ ഇരിക്കട്ടോ.